ഹായ് ഓൾ, വെൽക്കം ടു അമീസ് ലേണിംഗ് വിൻഡോ. കഴിഞ്ഞ വീഡിയോകളിലൂടെ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഖിൽജി രാജവംശത്തെക്കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തായി തുഗ്ലക് രാജവംശമാണ്. KS LDC പോലുള്ള എക്സാമുകൾക്കൊക്കെ, അല്ലെങ്കിൽ PSC നടത്തുന്ന ഏതൊരു എക്സാമുകളിലും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഈ ഭാഗങ്ങൾ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം. നമുക്ക് നോക്കാം. തുഗ്ലക് രാജവംശത്തിൻ്റെ സ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. അപ്പോൾ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ പ്രഭുക്കന്മാരെല്ലാവരും കൂടി, അല്ലെങ്കിൽ ഗിയാസുദ്ദീൻ മാലിക് എന്ന വ്യക്തിയെ ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന പേരിൽ സുൽത്താനാക്കി കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് തുഗ്ലക് വംശ സ്ഥാപകൻ. ഡൽഹി സുൽത്താനേറ്റ് വംശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജവംശം തുഗ്ലക് രാജവംശമാണ്. ഈ കാലഘട്ടത്തിലാണ് തേമൂർ ഇന്ത്യ ആക്രമിക്കുന്നത് എന്ന് മറക്കണ്ട. അല്ലെങ്കിൽ തുഗ്ലക് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് തേമൂർ ഇന്ത്യ ആക്രമിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ എല്ലാ അതിരുകളിലും സുൽത്താനേറ്റ് ഭരണം വ്യാപിപ്പിക്കാൻ തുഗ്ലക് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആധുനിക ഇന്ത്യയുടെ എല്ലാ അതിരുകളിലേക്കും സുൽത്താനേറ്റ് ഭരണം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു ഹിന്ദു മാതാവിന് ജനിച്ച വ്യക്തിയായിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു മാതാവിന് ജനിച്ച ആദ്യ സുൽത്താൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് സ്വന്തമാണ്. അലാവുദ്ദീൻ ഖിൽജി നടപ്പാക്കിയ കർക്കശമായ ഭൂനികുതി സമ്പ്രദായത്തിന് അയവ് വരുത്തിയത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. അദ്ദേഹം വാറങ്കലിന് കീഴടക്കി സുൽത്താൻപൂർ എന്ന് പേര് നൽകി. അപ്പോൾ വാറങ്കലിന് സുൽത്താൻപൂർ എന്ന് പേര് കൊടുക്കുന്ന സുൽത്താൻ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. മറ്റൊരു കാര്യം, ഡൽഹിയിലെ മൂന്നാമത്തെ നഗരസമുച്ചയമായ തുഗ്ലക്കാബാദ് പണി കഴിപ്പിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. തുഗ്ലക്കാബാദ് എന്ന പട്ടണ സമുച്ചയം പണി കഴിപ്പിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ബംഗാൾ ആക്രമണ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ വരവേൽക്കാനായിട്ട് മരം കൊണ്ട് ഒരു താൽക്കാലിക മണ്ഡപം ഉണ്ടാക്കുന്നു. അതിൽ അവർ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ആനകളെ നിരത്തുന്നതിനിടയിൽ ആ മണ്ഡപം തകർന്നു വീണു. അങ്ങനെയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക് മരിക്കുന്നത്. തുഗ്ലക്കാബാദ് കോട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് അധികാരത്തിൽ വരുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ദുർനക്ഷത്രക്കാരനായ ആദർശവാദി എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ആദ്യമായി അടയാള നാണയ സമ്പ്രദായം, അല്ലെങ്കിൽ ടോക്കൺ കറൻസി ഏർപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പല ഭരണ പരിഷ്കാരങ്ങളും പരാജയത്തിൽ കലാശിച്ചു. അതുകൊണ്ട് ഒരു ബുദ്ധിമാനായ വിഡ്ഢി എന്നുകൂടി ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. ടോക്കൺ കറൻസി സമ്പ്രദായം ഏർപ്പെടുത്തിയ വ്യക്തി എന്നുള്ള നിലയിൽ മുഹമ്മദ് ബിൻ തുഗ്ലക് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇദ്ദേഹത്തെ വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം, അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്നും വിശേഷിപ്പിച്ചിരുന്നു. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെട്ടതും മുഹമ്മദ് ബിൻ തുഗ്ലക് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചില ഭരണപരിഷ്കാരങ്ങൾ കൃത്യമായ രീതിയിൽ നടക്കാത്തതിനെ തുടർന്ന്, അതെല്ലാം പരാജയപ്പെട്ടതിനെ തുടർന്ന് ആണ് അദ്ദേഹത്തിനെ ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അദ്ദേഹം നടപ്പാക്കിയ ഒരു നടപടിയാണ്, അധികാരമേറ്റയുടൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റുക എന്നത്. അപ്പോൾ അദ്ദേഹം കരുതി നോർത്ത് ഇന്ത്യയിൽ നിന്നും ഈ ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റുന്നതിലൂടെ ഈ സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലും കൂടെ ഭരണം വളരെ നന്നായി നടത്താം എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റാനായിട്ട് തയ്യാറെടുക്കുന്നത്. പക്ഷേ ദേവഗിരിയിലേക്ക് മാറ്റി ദേവഗിരിയെ ദൗലത്താബാദ് എന്നൊക്കെ നാമകരണമൊക്കെ ചെയ്തു. അതിന് ദൗലത്താബാദ് എന്നുള്ള പേരൊക്കെ മാറ്റി ദേവഗിരി നഗരത്തിൻ്റെ. എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്, നോർത്ത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യ ഭരിക്കുന്നത് എപ്രകാരം ബുദ്ധിമുട്ടാണോ അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് സൗത്ത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കുന്നതും. അപ്പോൾ അത് അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞില്ല.
പിന്നീട് മറ്റൊരു കാര്യം, ഒരു നാണയം നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം അതിൻ്റെ മുഖവിലയേക്കാൾ മൂല്യം കുറഞ്ഞതാണെങ്കിൽ അതിന് ടോക്കൺ കറൻസി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഏതൊരു നാണയവും അതിന് നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം അതിൻ്റെ മുഖവിലയേക്കാൾ മൂല്യം കുറഞ്ഞതാണെങ്കിൽ അതിന് ടോക്കൺ കറൻസി എന്ന് വിളിക്കുന്നു. അപ്പം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നടപ്പാക്കിയ ടോക്കൺ കറൻസി സമ്പ്രദായത്തിൽ ഉപയോഗിച്ചത് ചെമ്പായിരുന്നു. ചെമ്പാണ്. അപ്പോൾ സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ചെമ്പു നാണയങ്ങൾ പ്രചരിപ്പിച്ച ഭരണാധികാരിയും മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്നാണ്. അപ്പോൾ സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ചെമ്പു നാണയങ്ങൾ വരുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടോക്കൺ കറൻസി ആയിട്ട് ചെമ്പ് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. മൊറോക്കോക്കാരനായ സഞ്ചാരി ഇബ്നു ബത്തൂത്ത, അദ്ദേഹമാണ് സഫർനാമ രചിച്ചത്. സഫർനാമയിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പല നേട്ടങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ നേട്ടങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പാളിപ്പോയ ചില ഭരണപരിഷ്കാരങ്ങൾ എന്താ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരുപാട് നേട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ കാലഘട്ടത്തിലാണ് വിജയനഗര സാമ്രാജ്യവും അതുപോലെ ബാഹ്മിനി സാമ്രാജ്യവും അതിൻ്റെ ബാഹ്മിനി വംശവും ഒക്കെ ഉടലെടുക്കുന്നത്. ഈ കാലഘട്ടത്തിലായിരുന്നു. കാരണം അത് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദൗലതാബാദിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ദേവിയിലേക്ക് മാറ്റുക തുടങ്ങിയ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഡെക്കാൻ പ്രദേശത്തും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ പ്രദേശത്തു നിന്നും കാര്യമായ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ ഒരു കാരണം വരികയും അതോടൊപ്പം തന്നെ ഈ വിജയനഗര സാമ്രാജ്യം പോലുള്ള സാമ്രാജ്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. അപ്പോൾ കൃഷിക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് ആവിഷ്കരിച്ച ആദ്യത്തെ സുൽത്താനാണ് അദ്ദേഹം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കൃഷിക്ക് വേണ്ടി ഒരു വകുപ്പ് ആവിഷ്കരിച്ച വ്യക്തിയാണ് സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഡൽഹിയിൽ മുഹമ്മദ് ബിൻ തുഗ്ലക് സ്ഥാപിച്ച നഗരമാണ് ജഹംപന. ജഹംപന എന്ന നഗരം സ്ഥാപിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണെന്ന് പ്രത്യേകം ഓർക്കുക. പിന്നീട് അദ്ദേഹത്തിന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം വരുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഫിറോസ് ഷാ തുഗ്ലക് എന്ന സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സ്മരണാർത്ഥം ഫിറോസ് ഷാ തുഗ്ലക്ക് നിർമ്മിച്ച നഗരമാണ് ജൗൻപൂർ. ജൗൻപൂർ എന്ന നഗരം അത് ഫിറോസ് ഷാ തുഗ്ലക്ക് നിർമ്മിച്ചതാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച നഗരമാണ്. പിന്നീട് ഇത് കിഴക്കിൻ്റെ ഷിറാസ് എന്ന പേരിൽ ഈ നഗരം പ്രസിദ്ധമായി തീരുകയാണുണ്ടായത്. കിഴക്കിൻ്റെ ഷിറാസ്. ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ സംസ്കൃത ഭാഷയിൽ നിന്നും പേർഷ്യനിലേക്ക്, സോറി, അവിടെ പ്രേക്ഷകനിലേക്കാണ്, അതുകൊണ്ട് പേർഷ്യനിലേക്ക് പരിഭാഷപ്പെടുത്താൻ നടപടി സ്വീകരിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ് ഇദ്ദേഹം. പേർഷ്യനിലേക്ക് എന്നാണ്, സോറി, അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. പേർഷ്യനിലേക്ക് പരിഭാഷപ്പെടുത്താൻ നടപടി സ്വീകരിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ് ഇദ്ദേഹം. ഇന്ത്യയിൽ ആദ്യമായി ജലസേചന പദ്ധതികൾ ആരംഭിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അദ്ദേഹം യമുന കനാൽ പണി കഴിപ്പിക്കുകയും ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിക്കുകയും ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം, ഫതുഹത് ഇഫ് ഫിറോസ് ഷാഹി എന്ന കൃതി, ഈ ഫിറോസ് എന്ന് ഉള്ള എന്ത് വേർഡ് കണ്ടാലും അത് സത്യത്തിൽ ഫിറോസ് ഷാ തുഗ്ലക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. സോ ഫതുഹത് ഇ ഫിറോസ് ഷാഹി എന്ന കൃതി രചിക്കുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തുഗ്ലക് സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഇദ്ദേഹം ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ സഹോദരപുത്രൻ കൂടിയായിരുന്നു. ബ്രാഹ്മണർക്കും ജസിയ ബാധകമാക്കിയ സുൽത്താനാണ് അദ്ദേഹം. അപ്പോൾ ജസിയ അമുസ്ലിങ്ങൾക്ക് ചാർത്തിയിരുന്ന ഒരു നികുതിയാണ് ജസിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ സുൽത്താൻ ഭരണകാലത്ത് ഒരുപാട് നികുതികൾ നിലവിലിരുന്നു. അപ്പോൾ അതിൽ ഖാരജ് എന്നൊരു നികുതിയുണ്ട്. അത് ഭൂനികുതിയാണ്. ഖാരജ് എന്ന നികുതി ഭൂനികുതിയാണ്. സക്കാത്ത് ഉണ്ട്. അത് മതപരമായ നികുതിയാണ്. അതായത് എല്ലാ മുസ്ലിങ്ങളും തങ്ങളുടെ സമ്പത്തിൻ്റെ 25% സക്കാത്തായി നൽകുന്ന ഒരു നികുതിയാണ്, മതപരമായ നികുതിയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. പിന്നെ ജസിയ ഉണ്ട്. ജസിയ മുസ്ലിങ്ങളുടെ പേരിൽ ചുമത്തിയിരുന്ന തീർത്ഥാടന നികുതിയായിരുന്നു ജസിയ. അപ്പോൾ അത് ബ്രാഹ്മണർക്ക് ബാധകമല്ലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. ബ്രാഹ്മണർക്കും കൂടി ജസിയ ബാധകമാക്കിയ സുൽത്താനാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. പിന്നീട് ഒരു നികുതിയുണ്ട്. അത് ഖംസ് എന്ന പേരിലുള്ള നികുതിയാണ്. ഖംസ് അത് യുദ്ധത്തിന് ശേഷം കൈവശപ്പെടുത്തുന്ന കൊള്ള മുതലിൻ്റെ 1/5 അത് നികുതിയായിട്ട് സർക്കാരിന് നൽകണം എന്നാണ്. അതാണ്
ഖംസ് എന്ന് പറയുന്ന നികുതി. അപ്പം മെയിനായിട്ടും സുൽത്താൻ ഭരണകാലത്ത് നാല് നികുതികളാണ് ഉണ്ടായിരുന്നത്, ഖാരജ്, സക്കാത്ത്, ജസിയ. ഖാരജ് ഭൂനികുതിയായിരുന്നു, സക്കാത്ത് അത് മതപരമായ ഒരു നികുതിയാണ്, ജസിയ മുസ്ലിങ്ങളുടെ മേൽ ചുമത്തിയിരുന്ന തീർത്ഥാടന നികുതിയായിരുന്നു. ഖംസ് അതുപോലെ യുദ്ധത്തിന് ശേഷമുള്ള അവരുടെ കൊള്ളമുതലിൻ്റെ കുറച്ച് ഭാഗം നികുതിയായിട്ട് സർക്കാരിന് കൊടുക്കുന്നതായിരുന്നു ഖംസ് എന്നുള്ളത്. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം ഒരു സത്യത്തിലൊരു മതഭ്രാന്തനായിരുന്നു. മതത്തിൽ വളരെ അന്ധമായിട്ട് വിശ്വസിച്ചിരുന്ന ഇദ്ദേഹം അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഹിന്ദുക്കളെയൊക്കെ പീഡിപ്പിച്ചു. പക്ഷേ അലാവുദ്ദീൻ നിർത്തലാക്കിയ അലാവുദ്ദീൻ ഖിൽജി നിർത്തലാക്കിയ ജാഗിദാരി സമ്പ്രദായം അല്ലെങ്കിൽ ജാഗിർ സമ്പ്രദായം പുനരുജ്ജീവിപ്പിക്കുന്നതും ഫിറോസ് ഷാ തുഗ്ലക്ക് തന്നെയാണ്. ഡൽഹിക്ക് അടുത്ത് ഫിറോസ് ഷാ കോട്ട്ല പണി കഴിപ്പിക്കുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഫിറോസിൻ്റെ മുഖ്യ ശില്പിയായിരുന്നു മാലിക് ഖാസി ഷഹാന. മാലിക് ഖാസി ഷഹാന ഫിറോസിൻ്റെ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ മുഖ്യ ശില്പിയായിരുന്നു. പിന്നീട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, തുഗ്ലക്ക് നാമ രചിച്ചത് ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന അമീർ ഖുസ്രു ആണ്. തുഗ്ലക്ക് രാജവംശത്തിലെ അവസാനത്തെ സുൽത്താൻ അത് നസറുദ്ദീൻ മുഹമ്മദ് ആയിരുന്നു. നസറുദ്ദീൻ മുഹമ്മദാണ് തുഗ്ലക്ക് രാജവംശത്തിലെ അവസാന ഭരണാധികാരി. അദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് രണ്ടാമൻ എന്നും അറിയപ്പെട്ടു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് രണ്ടാമൻ എന്നുകൂടി അദ്ദേഹം അറിയപ്പെട്ടു. ഈ മംഗോൾ നേതാവായ തിമൂർ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ. അത് 1398 തിമൂർ ഇന്ത്യ ആക്രമിക്കുന്നത്. 1398 പിന്നെ തുഗ്ലക്ക് ഭരണകാലഘട്ടത്തിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇബ്നു ബത്തൂത്തയെക്കുറിച്ചാണ്. ഇബ്നു ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ചൈനയിലെ അംബാസിഡറായിട്ട് നിയമിച്ച ഭരണാധികാരിയായിരുന്നു ഇബ്നു ബത്തൂത്ത. അപ്പോൾ അത് കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാഗൽ പാദുഷ എന്നുകൂടി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പാഗൽ പാദുഷ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ടു പോയ ചില ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം പാഗൽ പാദുഷ എന്ന് അറിയപ്പെട്ടത്. ഓർക്കുക. പിന്നീട് ഓർക്കേണ്ട കാര്യം, കൃഷി വകുപ്പ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആരംഭിച്ചിരുന്നു. അതുപോലെ സൈനിക വകുപ്പ് ആരംഭിക്കുന്നത് നമ്മൾ പഠിച്ചു ബാൽബനാണ്. യാസുദ്ദീൻ ബാൽബനായിരുന്നു സൈനിക വകുപ്പ് ആരംഭിക്കുന്നത്. അതുപോലെ അടിമക്ഷേമ വകുപ്പ് അത് ഫിറോസ് ഷാ തുഗ്ലക്കാണ് അടിമക്ഷേമ വകുപ്പ് തുടങ്ങിയത്. അതിന് ദിവാനി ബന്ധ്ഗൺ എന്നൊക്കെയാണ് പറയുന്നത്. അത് അടിമക്ഷേമ വകുപ്പാണ് അത് തുടങ്ങിയത്. നമ്മളിപ്പോൾ അവസാനം പഠിച്ച ഫിറോസ് ഷാ തുഗ്ലക്കാണ് അടിമക്ഷേമ വകുപ്പ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് ഇതിനോട് കൂടെ ചേർത്ത് പഠിക്കേണ്ട അഡീഷണൽ ഫാക്ട്സ് ആണ്. ഓർക്കുക, അടിമക്ഷേമ വകുപ്പ് ഫിറോസ് ഷാ തുഗ്ലക്ക്, കൃഷി വകുപ്പ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, സൈനിക വകുപ്പ് ഗ്യാസുദ്ദീൻ ബാൽബൻ. ഓർക്കുക. അപ്പോൾ ഇത്രയുമാണ് തുഗ്ലക്ക് രാജവംശത്തിനെ കുറിച്ച് ഓർക്കേണ്ട കാര്യങ്ങൾ. തുഗ്ലക്ക് വംശത്തിലെ അവസാനത്തെ സുൽത്താൻ ആരാണെന്ന് ചോദിച്ചാൽ നാസറുദ്ദീൻ മുഹമ്മദ് ആയിരുന്നു. അതുകൂടെ ഓർക്കുക.